students, welcome back to physics class. We have the third part. We have the class measurements and units. What are the units? Is bigger units like astronomical unit, light year, parsec, okay. Then smaller units like micrometer, nanometer. Okay, mass. Mass is the measurement of quantity of matter present in an object. Or object illalla matter inde alavineyana allengil adinde oru quantity ne nammal mass ennu parayirundu then adine calculate cheyindi kilogram ilana ennu okka padichu innu nammal pudhiya oralayana parichayapadan povunnathu aaraan ariyo time ennu parayumbo namukku പൊതുവായിട്ട് അറിയുന്ന ഒരാളാണ് എന്നൊക്കെ മനസ്സിലാവും അല്ലെ. പിന്നെ നമ്മൾ നോക്കാറുള്ളത് ഇത്ര മണി ഇത്ര സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ടൈമിനെ കുറിച്ചിട്ട്. ഇനി നിങ്ങളുടെ പാഠഭാഗത്തില് കൊടുത്തിരിക്കുന്ന ആ മൂന്ന് ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഫ്ലാഗ് പോസ്റ്റിന്റെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. എന്താണ് അതിൽ പറയുന്നത്? ആ നമുക്ക് മോർണിംഗിലുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നൂണിലുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഈവനിങ്ങിലുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. എഴുന്നിട്ട് അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണിത്? Of this, at what time is the shadow of the least length cast? Either time, either noon, morning, evening, either time, flag post in the needle, shadow, itum length, corony, kitta, and the show. Okay, either noon, morning, shadow, or so, evening, shadow, itty, or good the laricum. Then noon and time, കുഞ്ഞു ഷാഡോ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് അതിന് കാരണം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ആ സൺഡ് പൊസിഷൻ വെച്ചിട്ട് പറഞ്ഞൂടെ. ആ എന്തായിരിക്കും കാരണം? ആ ഉച്ചക്കുള്ള സമയത്ത് അവർ നൂൺ ടൈമില് ഫ്ലാഗ് പോസ്റ്റിന്റെ നേരെ മുകളിലാണ് ആര് വരിക? സണ്ണ് വരിക അല്ലെ. അപ്പൊ അതാണ് അതിന്റെ കാരണം അല്ലെ. അപ്പൊ എന്താണ് അവിടെ എപ്പോഴും ഷാഡോ ഉണ്ടാവുക? ആ ലൈറ്റിനെ ആരാണോ ബ്ലോക്ക് ചെയ്യണത്, ഒരു ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുമ്പോ എന്ത് ചെയ്യും? ആ ബ്ലോക്ക് ചെയ്ത സ്ഥലത്താണ് ഒരു ഷാഡോ വരുന്നത് അല്ലെ. അപ്പൊ കുറച്ച് ഭാഗേ ബ്ലോക്ക് ചെയ്യണുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് അവിടെ? ആ നമ്മുടെ ഷാഡോ ചെറുതായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കി. ഇനി നിങ്ങൾക്ക് ആൻഷ്യന്റ്, നമ്മുടെ ആൻഷ്യൻസ് ഒക്കെ യൂസ് ചെയ്തിരുന്ന ടൈം മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെയാണ് അവര് ടൈം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ടൈം എത്ര ടൈം ആയി എന്നൊക്കെ കാണുന്നു. അതൊന്നും ക്ലോക്ക് കണ്ടുപിടിച്ചിട്ടില്ല, അവര് ഷാഡോ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സൺ ഡയൽ അല്ലെ, ഫിഗർ 8.15 സൺ ഡയൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ആ നമ്മുടെ സണ്ണിന്റെ പൊസിഷൻസിനനുസരിച്ചിട്ട് അതിന്റെ ഷാഡോ മാറി മാറി വരും. ആ ഷാഡോ നോക്കിയിട്ടാണ് നമ്മൾ ആൻഷ്യൻസ് ഒക്കെ ടൈം നോക്കിയിരുന്നത് എന്നാ പറയുന്നത്. പരിമിതി നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിനൊരു പരിമിതിയായിട്ട് നമുക്ക് എന്താ പറയാൻ കഴിയാം? ആ നൈറ്റ് ടൈമില് എന്താണ് നമുക്ക് സൺഡയൽ യൂസ് ചെയ്യാൻ കഴിയില്ല അല്ലെ. പിന്നെയോ ആ മഴക്കാലങ്ങളിലൊക്കെ സണ്ണൊന്നും കൂടുതൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സൺഡയൽ യൂസ് ചെയ്തിട്ട് ടൈം നോക്കാൻ കഴിയില്ല. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് മൈറ്റ് ഹാവ് ബീൻ ദ മെഷർ ടേക്കൺ ബൈ യുവർ ആൻസസ്റ്റേഴ്സ് ടു അസർട്ടൈൻ ടൈം അറ്റ് നൈറ്റ്. നൈറ്റിൽ എങ്ങനെയായിരിക്കും അവര് ടൈം നോക്കിയിട്ടുണ്ടാവുക? ഒന്ന് ഊഹിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും? യെസ്, അവരെന്താണ് ആ മൂണിന്റെ പൊസിഷൻസ് ഒക്കെ നോക്കിയിട്ട്, അതുപോലെ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനൊക്കെ നോക്കിയിട്ടാണ് അവര് ടൈം അതുപോലെ തന്നെ മന്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മന്ത് ഒക്കെ കണ്ടെത്തിയിരുന്നത് എന്നാ പറയുന്നത്. ബൈ വാട്ട് നെയിം ഈസ് ടൈം ഫ്രം വൺ നൂൺ ടു നെക്സ്റ്റ് നൂൺ റെഫേർഡ്? ഒരു നൂണിൽ നിന്ന് മറ്റൊരു നൂണിലേക്കുള്ള ടൈം ആയിട്ടാണ് നമ്മൾ വൺ ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യാറില്ലേ രാവിലെ മുതൽ രാത്രി വരെ ഒരു ദിവസം അല്ലെ, അതുപോലെ ഒരു നൂണ് മുതൽ മറ്റൊരു നൂണ് വരെ ഒരു ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒരു സോളാർ ഡേ എന്ന് പറയുന്നത്. എന്താണ് ഒരു സോളാർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എ ഡേ ഓർ സോളാർ ഡേ ഇസ് എ ടൈം പീരിയഡ് ഫ്രം വൺ നൂൺ ടു അനദർ. ഒരു നെക്സ്റ്റ് ഒരു നൂണ് മുതൽ നെക്സ്റ്റ് നൂണ് വരെയുള്ള ഒരു ടൈം പീരീഡിനെ നമ്മൾ സോളാർ ഡേ അല്ലെങ്കിൽ എ ഡേ എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളോട് ഒരു ഡേനെ എങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാ ചോദിക്കുന്നത്. നമുക്കറിയാം വൺ ഇയർ എന്ന് പറയുന്നത് എത്ര ദിവസങ്ങളാണ്? 365 ഡേ ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 365 ഡേയ്സ് ആണ് എന്ത് ഒരു ഇയർ എന്ന് പറയുന്നത്. ഈ ഇയറിനെ ഇനിയും നമ്മൾ ചെറുതാക്കിയിട്ടുണ്ട് എങ്ങനെ? ആ ഓരോ ഡേയ്സിലും എന്താണ് 24 ഹവേഴ്സ് ആണ് എന്ത് ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ട്വൽവ്സ് ചേർന്നിട്ടാണ് 24 ഹവേഴ്സ് ഒരു ഡേ വരുന്നത് ആണല്ലോ. 24 ഹവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡേ. ഇനി ഈ ഹവേഴ്സിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ? യെസ്, 60 മിനിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആയിട്ട് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മിനിറ്റിന് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാ? ഇനി ഇതിൽ ഓരോ മിനിറ്റിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
ആ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അതുവരെ ഉള്ളൂ അല്ലെ, 60 സെക്കൻഡ് ആണ് ലാസ്റ്റ്. അപ്പോൾ 60 സെക്കൻഡ്, 60 മിനിറ്റ്, ഹവർ, 24 ഹവേഴ്സ്, ഒരു ഡേ, ദെൻ 365 ഡേയ്സ്, ഒരു ഇയർ. ഓക്കെ, അപ്പൊ അതിന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങള് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മള് നമ്മുടെ ടൈമിൽ ഇപ്പോ 1 മണിയായി, 2 മണിയായി എന്നൊക്കെ അല്ലേ പറയാറ്. 1 മണി, 2 മണി, അല്ലെങ്കിൽ ഇറ്റ് ഇസ് 1 o'clock, 2 o'clock എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ടൈമിനെ പറഞ്ഞുകൊടുക്കാറ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താ, 1 o'clock പറയുമ്പോൾ ക്ലോക്ക് ആണ് അവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ 1 മണി പറയുമ്പോൾ മണിയാണ് അവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്, അല്ല അല്ലെ. പിന്നെയോ, ആ അവിടുത്തെ ബേസിക് യൂണിറ്റ് ആണ്, അതായത് ടൈമിന്റെ ബേസിക് യൂണിറ്റ് ആണ് ആര്, സെക്കൻഡ്. അതിന്റെ സിമ്പൾ എങ്ങനെയാ, സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ് നമ്മള് സെക്കൻഡ് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, നമുക്ക് വരുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും ആണ്. ഓക്കെ, എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ മാസ്, ലെങ്ത്, ടൈം എന്നുള്ള ഒരുപാട് മെഷർമെന്റ്സിനെ കുറിച്ചിട്ട്, യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പോ ഇവയൊക്കെ എന്താണെന്നറിയോ, ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് ഒരാളിനെ ആശ്രയിച്ചിട്ടില്ല. ഇപ്പോ ടൈം ആണെങ്കിലും വേറൊരാളെടുത്തു നിന്നൊന്നും കടമെടുത്തിട്ടില്ല, ലെങ്ത് ആണെങ്കിലും മറ്റൊരാളെടുത്തു നിന്നൊന്നും കടമെടുക്കാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സ്മാർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരിനെയാണ് നമ്മള് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ ഫ്രീ ഫ്രം അതേഴ്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് എന്തുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്. ഇനിയിപ്പം നമ്മൾ ഏതൊരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു യൂണിറ്റ് ഉണ്ട് അല്ലേ. അത് വേൾഡ് വൈഡ് ആയിട്ട് എന്താണ്, നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ഒന്ന് തന്നെയാണ്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലൊന്ന്, അമേരിക്കയിലൊന്ന്, അല്ലാന്നെങ്കിൽ റഷ്യയിലൊന്ന്, അങ്ങനെയല്ല. എല്ലായിടത്തും എന്താണ്, ആ ഒരു യൂണിറ്റ് ആണ്. എല്ലാ മെഷർമെന്റ്സിനും ഒരു യൂണിറ്റ് ആണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, എസ് ഐ യൂണിറ്റ് എന്ന് ഷോർട്ട് ആയിട്ട് പറയും. ഓക്കെ, അപ്പൊ ഈ എസ് ഐ യൂണിറ്റിന്റെ അണ്ടറിൽ ഒരുപാട് മെഷർമെന്റ്സിന് ഒരുപാട് യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഈ യൂണിറ്റ്സ് ഒക്കെ എന്താണ്, വേൾഡ് വൈഡ് ആയിട്ട് സെയിം ആണ്. അപ്പൊ നമുക്കൊരു ബോക്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ആ ബോക്സിൽ എന്തൊക്കെയുണ്ട്, ആ നമ്മൾ പഠിച്ചിട്ടുള്ള ടൈം ഉണ്ട്, മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, അതിന്റെ കൂടെ കുറച്ച് ആൾക്കാരെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരെ കൂടെ കൊടുത്തിട്ടുണ്ട്, ലെങ്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബേസിക് എസ് ഐ യൂണിറ്റിലെ നെയിമും സിമ്പലും കൊടുത്തിട്ടുണ്ട്. രണ്ടും എന്താണ് വേൾഡ് വൈഡ് ആയിട്ട് സെയിം ആയിക്കൂട്ടോ. അപ്പോ ലെങ്തിന്റെ നെയിം എന്താണ് നമ്മൾ പറയാറ്, മീറ്ററിലാണ് അല്ലെ. ലെങ്തിന് ഇത്ര മീറ്റർ തുണി മുറിച്ചെടുക്കുക എന്നൊക്കെ അല്ലേ നമ്മൾ പറയാറ്, അല്ലെങ്കിൽ ഇത്ര ലെങ്ത് തുണി മുറിച്ചെടുക്കുക എന്ന് പറയാറുണ്ട്, ഇത്ര മീറ്റർ അല്ലെ. അപ്പൊ അതിന്റെ സിമ്പൽ എന്താണ്, സ്മോൾ ലെറ്റർ എം. സ്മോൾ ലെറ്റർ ആണെ, അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഏതാ വന്നിരിക്കുന്നത്, മാസ് ആണ് അല്ലെ. മാസിനെ ശ്രദ്ധിക്കൂ, മാസ് എത്ര, ഏതിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെ ജി അല്ലെ, കിലോഗ്രാമിലാണ് നമ്മള് മാസ് മെഷർ ചെയ്യാറുള്ളത്. ദെൻ അതിന്റെ സിമ്പൽ എന്താ, യെസ് കിലോഗ്രാം, കെ ജി. ദെൻ ടൈം നോക്കൂ, ടൈമിന്റെ ഏതാ, സെക്കൻഡ്. ദെൻ അതിന്റെ സിമ്പല് എസ്. ഇനി നെക്സ്റ്റ് ഉള്ളതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്, ഇലക്ട്രിക് കറണ്ട്, ആംപിയർ. ചെറുതായിട്ട് എവിടെ കേട്ടിട്ടുണ്ട് അല്ലെ, ആംപിയർ. അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് കൊടുത്തിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ് വരുന്നത് ടെമ്പറേച്ചർ. നമുക്കറിയാവുന്നതാണ് ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ ആരാ, കെൽവിൻ ആണ്. നമ്മൾ കെൽവിൻ സ്കെയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്, ആ ഫാരൻഹീറ്റ്, കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് എസ് ഐ, ബേസിക് എസ് ഐ യൂണിറ്റ് അതിൽ കെൽവിൻ കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോള്, ദെൻ ലുമിനസ് ഇന്റൻസിറ്റി, കണ്ടേല. ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലുള്ള പഠിക്കട്ടെ, എന്താണ് ലുമിനസ് ഇന്റൻസിറ്റി, എന്താണ് കണ്ടേല എന്നുള്ളതൊക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരാക്കിയ ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ മേ ബി നിങ്ങൾക്ക് അറിയാണ്ടാവും. ദെൻ ഇലക്ട്രിക് കറണ്ട് എന്താണ്, നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന്റെയൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്യുക, നോക്കുക. ഇവരൊക്കെ എന്താണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഒക്കെ ആരാ എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണല്ലേ നിൽക്കുന്നത്. ഇപ്പോ ലെങ്ത് നോക്കുകയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, മാസ് നോക്കുകയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ആരും എന്തില്ല, പരസ്പരം ആശ്രയിച്ചിട്ട് ഒരു യൂണിറ്റിനെ ഉണ്ടാക്കി എടുത്തിട്ടില്ല. ഇനി നെക്സ്റ്റ് നോക്കൂ, ഫണ്ടമെന്റൽ യൂണിറ്റ് കഴിഞ്ഞാല് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായാലും ആ വേർപെട്ടുണ്ടായത് അല്ലെ, ഡിറൈവ് ചെയ്തുണ്ടായത്. ഓക്കെ, അപ്പൊ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് എ ക്ലാസ് റൂം ഹാവിംഗ് ലെങ്ത് 5 മീറ്റർ, ദെൻ ബ്രെഡ്ത് 4 മീറ്റർ അല്ലെ. ലെങ്ത് 5 മീറ്ററും ബ്രെഡ്ത് 4 മീറ്ററും ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിന്റെ ഏരിയ കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, ലെയേഴ്സ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. സോ ഇൻറ്റു 5 കാണുമ്പോൾ നമുക്ക് 20 മീറ്റർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ മീറ്റർ സ്ക്വയർ, അതിന്റെ കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ടല്ലോ, മീറ്റർ സ്ക്വയർ. അതെങ്ങനെ കിട്ടിയത് നമുക്ക് മീറ്റർ സ്ക്വയറിനെ, എവിടെ നിന്ന് കിട്ടിയതാ മീറ്റർ സ്ക്വയർ? ആ അപ്പൊ അവിടെയാണ് നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് രണ്ട് പേര് വന്നിട്ടുണ്ട്. ഏരിയ കാണാൻ നമുക്ക് നോക്കിയപ്പോൾ രണ്ടാൾക്കാർ വന്നു, ആരൊക്കെയാ, ലെങ്ത്തും ബ്രെഡ്ത്തും വന്നു അല്ലെ. ഇനി നിങ്ങൾക്ക് നേരെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു ബോക്സ് ഇല്ലേ, ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ആ ബോക്സിലേക്ക് നോക്ക്.
ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് ലെങ്തിന്റെ യൂണിറ്റ് എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? എം, മീറ്റർ ആണല്ലേ. ഇനി ബ്രെഡും ഇതിന്റെ കാറ്റഗറിയിൽ വരുന്നതല്ലേ, അതായത് നമ്മൾ നീളം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ വീതി അല്ലേ, എല്ലാം ഒരു ലെങ്തിന്റെ ഒരു മെഷർമെന്റിൽ വരുന്നതാണത്. സോ അവിടെ എന്താണ്, ബ്രെഡിനും എന്തെന്നെയാണ് യൂണിറ്റ്? മീറ്റർ തന്നെയാണ്. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്ററും മീറ്ററും അല്ലെ, മീറ്റർ ഇൻറ്റു മീറ്റർ എന്തായി, എം സ്ക്വയർ ആയി. അങ്ങനെയാണ് അവിടെ 24 meter square എന്ന് പറയുന്നത്. സോ അപ്പൊ ഇതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന്. ഇല്ലേ, കിട്ടിയില്ലേ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ആ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെഷർമെന്റ്സ് ഏതൊക്കെയാണോ അതിന്റെ യൂണിറ്റ് എടുത്തിട്ട് എഴുതുന്നതാണ് എന്ത്, ഡിറൈവ്ഡ് യൂണിറ്റ്. മാത്രമല്ല ഇതിന് എങ്ങനെയും കൂടെ പറയാം, ആ ദേ ആർ ഡിപ്പെൻഡ് ഓൺ ആർനെ, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെ. അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ആര്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ട ആ ബോക്സ് ശ്രദ്ധിച്ചു നിങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സിന് കുറച്ച് എക്സാംപിൾസ് പറഞ്ഞുകൂടെ. ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന, ഫോഴ്സ് അല്ലെ, ന്യൂട്ടൺ അല്ലെ. ഫോഴ്സ് എന്താണ്, ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ദെൻ വോളിയം പോലെ ഡെൻസിറ്റി, ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് മനസ്സിലാക്കുക. ദേ ആർ ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ആ ബോക്സിലെ ഒരു ഡെഫിനേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ എന്താ പറയുന്നത്, അവരെന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ആ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്, മെഷർമെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിന് താഴെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോ നിങ്ങൾ. ആ, നിങ്ങളോട് ഒരു ഇലയും, നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇലയും ഒരു ഗ്രാഫ് പേപ്പറും ആണ്. ഓക്കെ, അപ്പോ ഒരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ഇല എടുത്തിട്ട് അതിൽ വെച്ചിട്ട് അത് ട്രൈ ചെയ്യാം. ഓക്കെ, അതിന്റെ മുകളിൽ കൂടെ വരയ്ക്കുക. അപ്പൊ വരച്ചിട്ട് പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഗ്രാഫിന്റെ മുകളിൽ കൂടെ ഈ ഒരു ഇലയുടെ ഷേപ്പ് വന്നിട്ടുണ്ടാവില്ലേ, അത് എത്ര കംപ്ലീറ്റ് കോളംസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. ഓക്കെ, പിന്നെയോ ഹാഫ് കോളംസ് കുറച്ചിട്ടുണ്ടാവും അല്ലെ, അതായത് ഇലയുടെ അറ്റം ആ ഭാഗത്തൊക്കെ എന്താണ് നിങ്ങൾ ഒരു കോളത്തിന്റെ പകുതി ഭാഗം മാത്രമേ വരുള്ളൂ, അതായത് ഹാഫ് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഹാഫ് പോർഷൻസ് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആ എ പ്ലസ് ബി, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു അപ്രോക്സിമേറ്റ് അതിന്റെ ഒരു ഏരിയ, ആ ഒരു ഇലയുടെ ഏരിയ, ലീഫിന്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, അപ്പൊ അതിന്റെ എഴുതി വെക്കുക. അത് നിങ്ങൾക്കുള്ള ഒരു വർക്കാണെ, അത് ടീച്ചർ കാഴ്ചതരാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടോപ്പിക്കാണ് വോളിയം ആൻഡ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം വോളിയം എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മളോട് ഒരു വുഡൻ ബ്ലോക്കും ഒരു തെർമോകോളിന്റെ ബ്ലോക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് രണ്ടും കയ്യിൽ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇതിനായിരിക്കും വെയിറ്റ്. യെസ്, നമ്മുടെ തെർമോകോളം അല്ല, വുഡൻ ബ്ലോക്ക് അല്ലെ, വുഡൻ ബ്ലോക്കിനായിരിക്കും എന്ത്, ആ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതൽ. ഇതെന്താണ് സംഭവം, സൈസ് രണ്ടും ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ആർക്കാണ് വെയിറ്റ് ഉള്ളത്, വുഡൻ ബ്ലോക്കിനാണ് അല്ലെ. അപ്പൊ ഓയോ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഒബ്ജക്ട്സിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ് ഒരു വലിയ ബ്ലോക്കും ഒരു ചെറിയ ബ്ലോക്കും അല്ലെ. ഇപ്പൊ ഇതിന്റെ രണ്ടിന്റെ വോളിയം എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ വോളിയം എന്തായിരുന്നു, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒബ്ജക്റ്റിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ്, അത് അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര സ്പേസ് വേണം, ഒരു സ്ഥലത്ത് അതിനെ ഒക്യുപ്പൈ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര സ്പേസ് വേണം, അതിനെയാണ് നമ്മൾ അതിന്റെ വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും വോളിയത്തിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യണേ, ആദ്യം നമ്മുടെ ചെറിയ ബ്ലോക്കിനെ പ്ലേസ് ചെയ്യണേ. അപ്പൊ സിമ്പിൾ ആയിട്ട് അവിടെ ഇരുന്നു അല്ലെ, സിമ്പിൾ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ആളെ അതിന്റെ ഉള്ളിൽ ഒക്യുപ്പൈ ചെയ്തിരുന്നു. വലിയ ബ്ലോക്കിനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇല്ല അല്ലെ, ആൾക്ക് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പോയിട്ട് അവിടെ കയറി എൻട്രി ചെയ്യാനായിട്ടും കഴിയുന്നില്ല. അപ്പൊ എന്താണ് ഇതിന് വോളിയം കൂടുതൽ എന്ന് നമുക്ക് പറയാം. ആ, ഇയാൾക്ക് ഒരുപാട് സ്ഥലമാണല്ലോ ഇതിനുള്ളിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പൊ എന്താണ് ഇയാൾക്ക് വോളിയം കൂടുതലാണ്, ചെറുതിനോ വോളിയം കുറവാണ്. ഒരു ഒബ്ജക്റ്റ് എവിടെയാണെങ്കിലും ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേണം അല്ലെ. ഇപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാം, ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണല്ലോ ഇതിന്റെ ഹൈറ്റ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹൈറ്റ്, ഇതാണ് ഇതിന്റെ ലെങ്ത് അല്ലെ, ഇതിന്റെ നീളം ഇതാണ് ലെങ്ത്. ബ്രെഡ് ആണല്ലോ ഇത്, ഇതിന്റെ തിക്നെസ് ആണല്ലോ ഇത്. ഓക്കെ, അപ്പൊ മൂന്ന് കാര്യങ്ങളാണല്ലേ വോളിയത്തിലുള്ളത്. ഒരു ഈ ഒരു ഒബ്ജക്റ്റ് എവിടെയാണെങ്കിലും ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതിന്റെ ഹൈറ്റ്, ലെങ്ത്, ദെൻ വിഡ്ത് അല്ലെ, എവിടെ ഒക്യുപ്പൈ ചെയ്യണമെങ്കിലും അത് മൂന്നും വേണം. അപ്പൊ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്നിന് റിലേറ്റഡ് ആണല്ലോ, അതായത് വോളിയം ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്. ഇനി മറക്കുവോ, വോളിയം ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്. ഇനി നോക്കൂ, ലെങ്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു, യെസ് ദാറ്റ് ഇസ് മീറ്റർ. ദെൻ ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടു, അതും മീറ്റർ ആണ്. ദെൻ ഓൾസോ ഹൈറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും, അതും മീറ്റർ ആയിരിക്കും, കാരണം ഒരു അളവാണല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു നീളം പോലെ അളക്കുന്നതാണ്.
സോ മൂന്നിനും മീറ്റർ ആണ്. അപ്പൊ എന്താണ് മീറ്റർ ക്യൂബ് അല്ലെ, വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ക്യൂബ്. ഇതാണ് ഡിറൈവ്ഡ് യൂണിറ്റിന്റെ ഒരു നല്ലൊരു ഉദാഹരണം. ഓക്കെ, ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ് ആയിട്ടുള്ള ലെങ്തിനെയും ബ്രെഡ്ത്തിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതൊരു വോളിയം ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പൊ ഇനി എക്സാമ്പിൾ എഴുതിക്കൂടെ. ഓക്കെ.